ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഈ ചെയ്യുന്നത് ഇന്ന് നടന്ന പ്ലസ് ടു ഹിസ്റ്ററി എക്സാമിൻ്റെ ആൻസർ കീ ആണ്. ഒരുപാട് കുട്ടികൾ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി എക്സാമുമായി ഹിസ്റ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും കേട്ടതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഹിസ്റ്ററി വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് പറയാം. എന്നാൽ പോലും ചില ചോദ്യങ്ങൾ എന്താ റെയറായിട്ട് ചോദിക്കുന്നത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. എന്നാലും നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും എന്നുള്ള കാര്യം ഷുവറാണ്. നന്നായിട്ട് നോക്കിയവർക്ക് ഫുൾ മാർക്ക് വരെ വാങ്ങാൻ പറ്റും കേട്ടോ. കാരണം അത്രയും സിമ്പിളാണ്, റെയർ ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് നമുക്ക് തട്ടിക്കൂട്ടി ആൻസർ ചെയ്താൽ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം. എന്തായാലും ഞാൻ ആൻസർ പറയാം. ആദ്യമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്കറിയാം റാണി ലക്ഷ്മിബായി, റാണി ലക്ഷ്മിബായി ജാൻസിയാണ്. അതുപോലെ കൺവർ സിംഗ് ആറ, ബഹദൂർ ഷാ ഡൽഹി, നാനാ സാഹിബ് കാൻപൂർ. ഇങ്ങനെയാണ് ആൻസർ കേട്ടോ. ഇതൊക്കെ ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ, കൽസ പന്തിൻ്റെ സ്ഥാപകൻ ഗുരു ഗോവിന്ദ് സിംഗ് ആണ്, കൽസ പന്തിൻ്റെ സ്ഥാപകൻ. മൂന്നാമത്തെ, പത്മാവതിൻ്റെ രചയിതാവ്, പത്മാവത് എന്ന ഗ്രന്ഥം എഴുതിയത് മാലിക് മുഹമ്മദ് ജെയ്സി. നാലാമത്തെ, ഗരീബ് നവാസ് എന്ന ഗ്രന്ഥം ഗരീബ് നവാസ് എന്ന പേരിൽ പ്രശസ്തി ആർജിച്ചത് ഖോജ മൊയ്യീനുദ്ദീൻ ചിഷ്തിയാണ്. അതായത് ഗരീബ് നവാസിൻ്റെ അർത്ഥം പാവങ്ങളുടെ ഫ്രണ്ട് എന്നാണ് കേട്ടോ. അടുത്ത, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വചനങ്ങളുമായി ബന്ധപ്പെട്ട വിഭാഗം വീരശൈവന്മാർ. വീരശൈവ ട്രഡീഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വചനങ്ങൾ ഇതൊരു റയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വചനങ്ങളുമായി ബന്ധപ്പെട്ട വിഭാഗം എന്ന് ചോദിക്കുന്നത്. പ്രാചീന കേരളത്തിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പെരുമാറ്റ സംഹിത കച്ചം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൂഴിക്കളം കച്ചം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത, കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു വചനങ്ങൾ, ബാക്കിയെല്ലാം സിമ്പിളായിരുന്നു കേട്ടോ, ഓൺവേഡ് ക്വസ്റ്റ്യൻസൊക്കെ. എന്നാലും നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്കാം. അടുത്തതായിട്ട് എട്ടാമത്തെ ചോദ്യം കേട്ടോ. അത് കാലഗണനാക്രമത്തിൽ എഴുതാനുള്ള പഴശ്ശി കലാപം ഫസ്റ്റ് എഴുതണം, പിന്നെ കുണ്ടറ, അടുത്തത് കുറിച്ചിയ കലാപം, പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം, അങ്ങനെ എഴുതി കൊടുത്താൽ മതി. പിന്നെ മാപ്പ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ നോക്കുക. പിന്നെ രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളതാണ്. പത്താമത്തെ ചോദ്യം, സ്തൂപങ്ങൾ നിർമ്മിച്ചത് എന്തിന് എന്നുള്ളതാണ്. സ്തൂപങ്ങൾ നിർമ്മിച്ചത് പ്രധാനമായിട്ടും ബുദ്ധൻ്റെ എന്തിനെന്ന് ചോദിച്ചാൽ എങ്ങനെയല്ല സ്ട്രക്ചറല്ല അവിടെ ചോദിക്കുന്നത്, എന്തിനെന്ന് ചോദിച്ചാൽ ശ്രീബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പുണ്യസ്ഥലങ്ങളിലാണ്, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് അവ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ പതിനൊന്നാമത്തെ ചോദ്യം, സിയാറത്തും ഖവാലിയും നിർവചിക്കുക. സിയാറത്ത് എന്ന് പറഞ്ഞാൽ സൂഫി വര്യന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അവർ മരിച്ചതിന് ശേഷം അവരുടെ മക്ബറ, അവരുടെ കബറിടത്തിലേക്കുള്ള ഒരു വിസിറ്റിംഗ് ആണ്, അങ്ങോട്ട് പോകുന്നതിനെയാണ് സിയാറത്ത് എന്ന് പറയുന്നത്. ഖവാലി എന്ന് പറഞ്ഞാൽ സൂഫി വര്യന്മാരുമായി ബന്ധപ്പെട്ട സംഗീതത്തെയാണ് ഖവാലി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ പന്ത്രണ്ടാമത്തെ ചോദ്യം, മിൽക്കിയാത്തിനെ കുറിച്ച് ഒരു ലഘു കുറിപ്പ് എഴുതുക എന്നുള്ളതാണ്. മിൽക്കിയാത്ത് എന്ന് പറഞ്ഞാൽ ജമീന്ദാർമാരുടെ, അതായത് മുഗൾ കാലഘട്ടത്തിലെ പ്രഭുക്കന്മാരുടെ സ്വകാര്യ ഭൂമിയെയാണ് മിൽക്കിയാത്ത്, ജമീന്ദാർമാരുടെ സ്വകാര്യ ഭൂമിയെയാണ് മിൽക്കിയാത്ത് എന്ന് വിളിക്കുന്നത്. പിന്നെ രണ്ട് മാർക്കല്ലേ, അതിനെക്കുറിച്ച് എഴുതിയാൽ മതി. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് എടുത്തിരുന്നത്. അപ്പോൾ ആ രീതിയിൽ മിൽക്കിയാത്തിനെ കുറിച്ച് എഴുതിയാൽ മതി. പിന്നെ ജമ ആൻഡ് ഹാസിൽ, എപ്പോഴും നമ്മൾ എല്ലാ എക്സാമിനും ഇപ്പോൾ പൊതുവെ ആവർത്തിക്കുന്നതാണ് ജമ ആൻഡ് ഹാസിൽ. ജമ എന്ന് പറഞ്ഞാൽ മുഗൾ കാലഘട്ടത്തിൽ നിർണയിക്കപ്പെട്ട നികുതിയാണ് ജമ എന്ന് പറഞ്ഞാൽ. ഹാസിൽ എന്ന് പറഞ്ഞാൽ പിരിച്ചെടുത്ത നികുതി, അങ്ങനെയാണ് ഇതിൻ്റെ. പിന്നെ ജോട്ടേദാറും പൊതുവെ ഇപ്പോൾ എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. ഗ്രാമപ്രദേശങ്ങളിലെ സമ്പന്ന കർഷകർ, ദ റിച്ച് പെസൻസ് ഇൻ ദി വില്ലേജ് എന്ന് പറയും. ഗ്രാമപ്രദേശങ്ങളിലെ സമ്പന്ന കർഷകരെയാണ് ജോട്ടേദാർമാരെന്ന് വിളിച്ചിരുന്നത്. അടുത്ത ചോദ്യമായിട്ട് വരുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം, 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ രാജ്മഹൽ കുന്നുകളുടെ ചുറ്റും ജീവിച്ചിരുന്ന രണ്ട് ജനവിഭാഗങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ, ഒന്ന് പഹാരിയാസ് ആൻഡ് ഒന്ന് സന്താൾസ്. വളരെ സിമ്പിളാണ്, പൊതുവെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരുന്ന ചോദ്യം, രണ്ട് മാർക്കിലേക്ക് അങ്ങോട്ട് ഒതുക്കി കളഞ്ഞതാണ്. പിന്നെ 16-ാമത്തെ ചോദ്യം, 1857-ലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രണ്ട് കിംവദന്തികൾ പ്രൊഫസീസ് എഴുതാനാണ്. ഒരുപാട് കിംവദന്തികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ചപ്പാത്തി വിതരണം, അതുപോലെ തന്നെ ചപ്പാത്തി വിതരണം ചെയ്ത അന്യ സ്ഥലങ്ങളിൽ ലഹള തുടങ്ങണം എന്നുള്ളതാണ്. അതുപോലെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കലാണ് ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം എന്നുള്ളതാണ്. അങ്ങനെയുള്ളത്, കടൽ കടന്നു പോയി ജോലി ചെയ്യാൻ നിർബന്ധിച്ചത്, പിന്നെ താടി വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞത്, അങ്ങനെയുള്ള ഇന്ത്യൻ സൈനികരെ ബുദ്ധിമുട്ടിച്ച കാര്യങ്ങളൊക്കെ അവിടെ എഴുതാം.
പിന്നെ അവർ നമ്മുടെ ധാന്യപ്പൊടിയിൽ പശുവിൻ്റെയും പന്നിയുടെയും എല്ലുപൊടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ തോക്കിൽ ഉപയോഗിച്ചിരുന്ന വെടിയുണ്ട, പശുവിൻ്റെ പന്നിയുടെയും നെയ്യിൽ കൊണ്ടുണ്ടാക്കിയ അതൊക്കെ ആ കോട്ടിങ്ങൊക്കെ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ അവിടെ എഴുതാം. പിന്നെ 1857 കലാപവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രണ്ട് ചിത്രങ്ങളുടെ പേര്, റിലീഫ് ഓഫ് ലക്നൗ, അതുപോലെ തന്നെ ഇൻ മെമ്മോറിയം. റിലീഫ് ഓഫ് ലക്നൗ വരച്ചത് തോമസ് ജോൺസ് ബാർക്കറാണ്, ഇൻ മെമ്മോറിയം ജോസഫ് നോയലാണ്. പക്ഷേ ആളെ പേരെഴുതണം എന്നില്ല കേട്ടോ, നിങ്ങൾ ചിത്രത്തിൻ്റെ പേരെഴുതിയാൽ മതി. അടുത്ത, സംഘം പദ്യങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും രണ്ട് തിണകളുടെ പേര്, അഞ്ച് തിണകളുണ്ട്, കുറിഞ്ചി, മുല്ലൈ, പാലൈ, നെയ്തം, മരുതൽ, മരുതം, നെയ്തൽ കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ അറിയുന്നത് എഴുതി വെച്ചാൽ മതി. അടുത്ത 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 19-ാമത്തെ ചോദ്യം, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അധപതനത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. നമുക്കറിയാം ഭൂമികുലുക്കം, വെള്ളപ്പൊക്കം, പ്രകൃതിക്ഷോഭങ്ങൾ, അതൊക്കെ അവിടെ എഴുതാം കേട്ടോ. ആര്യന്മാരുടെ ആക്രമണം ഒക്കെ എഴുതാം. പിന്നെ 20-ാമത്തെ ചോദ്യം, മുഗൾ കാലഘട്ടത്തിൽ ഏതെങ്കിലും 3 ദിനവൃത്താന്തങ്ങളുടെ പേര്, ക്രോണിക്കിൾസിൻ്റെ പേര്, ഷാജഹാൻനാമ, അക്ബർനാമ, ഹുമയുൻനാമ, അതുപോലെ ആലംഗീർനാമ, അതൊക്കെ അവിടെ എഴുതാം. 21-ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയുടെ ആദ്യകാലത്തെ 3 പ്രാദേശിക സമരങ്ങൾ, ചമ്പാരൻ, അഹമ്മദാബാദ്, കേഡം. വളരെ സിമ്പിളായിട്ടുള്ള 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി 4 മാർക്കിൻ്റെ ചോദ്യം, ലിഖിത തെളിവുകളുടെ പരിമിതികൾ, 22-ാമത്തെ ചോദ്യം കേട്ടോ. ഇൻസ്ക്രിപ്ഷൻ എവിഡൻസിൻ്റെ അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് ചോദിക്കുന്നത്. അതും ഞാൻ ചെയ്ത പാസ്സാവാമെന്നുള്ള വീഡിയോയിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് പെട്ടെന്ന് അക്ഷരങ്ങൾ പെട്ടെന്ന് മാഞ്ഞു പോയത്, അതുപോലെ തന്നെ ഡാമേജ് വന്ന് കേടുപാടുകൾ സംഭവിച്ചത്, വായിക്കപ്പെടാൻ സാധിക്കാത്തത്, ഇതൊക്കെ അവിടെ അർത്ഥം മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ അവിടെ എഴുതാം. അടുത്തത്, ധർമ്മശാസ്ത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന 4 വർണ്ണങ്ങളുടെ മാതൃകാ തൊഴിലുകൾ, അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇവരുടെ തൊഴിലാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ബ്രാഹ്മണന്മാർ പൂജാരികളായിരുന്നു, പിന്നെ ക്ഷത്രിയന്മാർ യോദ്ധാക്കൾ, വൈശ്യ കച്ചവടക്കാർ, ശൂദ്രന്മാർ അടിമകളായിട്ടുള്ള ആളുകളാണ്, അങ്ങനെ അതൊക്കെ അവിടെ എഴുതാം. പിന്നെ വിജയനഗര സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന അമരനായക സമ്പ്രദായം, അതാണ് 24-ാമത്തെ ചോദ്യം. അമരനായക എന്ന് പറഞ്ഞാൽ, നായക എന്ന് പറഞ്ഞാൽ തന്നെ സൈനികർ എന്നാണ് അർത്ഥം. ആ സൈനികർക്ക് പതിച്ചു കൊടുക്കുന്ന ഭൂമി, അതിനെയാണ് അമര എന്ന വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഭൂമിയിൽ നിന്നുള്ള ആദായം ഒക്കെ അവരെടുത്തിട്ട് അതിൽ നിന്ന് നികുതി കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യും, സൈനികരെ നിലനിർത്തും ആ ഒരു ബെനിഫിറ്റ് വെച്ചിട്ട്. പിന്നെ അവധിലെ താലൂക്ക്ദാർമാർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്താനുള്ള കാരണം, അത് ഒരു റയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. അവധ് പിടിച്ചടക്കിയത് തന്നെ ബംഗാൾ സൈന്യത്തിൻ്റെ നഴ്സറി എന്നാണ് അവധ് അറിയപ്പെടുന്നത്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്നാണ് ഡൽഹൌസി പ്രഭു അവധിനെ വിശേഷിപ്പിച്ചത്. ഒരു ദുർഭരണത്തിൻ്റെ പേരിലാണ് അവധ് അവർ പിടിച്ചടക്കിയത് തന്നെ ബ്രിട്ടീഷുകാർ. പക്ഷേ അവിടുത്തെ താലൂക്ക്ദാർമാരൊക്കെ അവർക്കെതിരെ ഒരു കലാപം നടത്താൻ കാരണം തന്നെ നികുതി പിടിച്ചെടുക്കിയ നികുതി കൂടുതൽ വാങ്ങിയതിൻ്റെയും അല്ലെങ്കിൽ ഭൂമി പിടിച്ചെടുക്കിയതിൻ്റെയൊക്കെ പേരിലാണ് അങ്ങനെ ഒരു കലാപം അവിടെ തുടങ്ങിയത് തന്നെ. അടുത്തത്, ഇന്ത്യ വിഭജനം സ്ത്രീകളെ ബാധിച്ചത്. അതും അത്രയധികം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്നാലും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ത്യ വിഭജനം ആ കാലത്ത് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയതും സ്ത്രീകളെ പീഡനത്തിനിരയായതും കുറേ സ്ത്രീകൾ പാകിസ്ഥാനിൽ പെട്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. പിന്നെ സ്ത്രീകളെ വീണ്ടെടുത്തതൊക്കെയുള്ള കാര്യങ്ങളാണ്. 5 മാർക്കിൻ്റെ ചോദ്യം, ഹാരപ്പൻ ജനത കരകൗശലോൽപാദനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കരസ്ഥമാക്കിയത്, എക്സ്പെഡിഷൻ സ്ഥാപിച്ച്, അതായത് ഇങ്ങനെ യാത്രകൾ പോയിട്ടും അവിടെ സ്ഥിരതാമസമാക്കിയും, ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് ചെമ്പ് കൊണ്ടുവന്നത്, അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അവർ കൊണ്ടുവന്ന കരകൗശല വസ്തുക്കളെ കുറിച്ചൊക്കെയാണ് അവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. പിന്നെ 16 മഹാജനപദങ്ങളിൽ മഗധ 1-ാമതെത്താനുള്ള കാരണം അത് നമുക്കറിയാവുന്ന ആൻസറാണ്. ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതൊക്കെ കേട്ടോ. അതായത് മഗധയിലെ ഇരുമ്പ് കനികൾ, വനത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ആന, അവിടുത്തെ മണ്ണ്, അവരുടെ തലസ്ഥാന നഗരങ്ങൾ, ഇതൊക്കെ അതിന് കാരണങ്ങളാണ് കേട്ടോ, പോഷക നദികളൊക്കെ. പിന്നെ 29-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സാംസ്കാരിക ബഹുസ്വരതയ്ക്ക് മുഗൾ ഭരണം നൽകിയ സംഭാവനകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറും ആ കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത് കേട്ടോ. അവർ സ്ഥാപിച്ച പട്ടണങ്ങളും നഗരങ്ങളും പള്ളികളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മുഗൾ ഭരണത്തെക്കുറിച്ച് അവിടെ നിങ്ങൾ എഴുതേണ്ടത്. അടുത്ത ചോദ്യം എസ് എ ആണ് കേട്ടോ. മോഹൻജോദാരോ, ഞാൻ പറഞ്ഞ സിമ്പിൾ എസ് എ ആണത്. മോഹൻജോദാരോ ആസൂത്രിത നഗരമായിരുന്നു എന്നുള്ളതിന് അവരുടെ കോട്ട, നഗരം, കീഴ്പട്ടണം, വലിയ കുളം, ഗ്രേറ്റ് ബാത്ത്, അഴുക്കുചാൽ സംവിധാനം, ഗാർഹിക വാസ്തുവിദ്യ ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, വളരെ സിമ്പിളാണ് കേട്ടോ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ 31-ാമത്തെ എസ് എയും അൽബറൂണിയെക്കുറിച്ച് എഴുതാനുള്ളത്, കിതാബുൽ ഹിന്ദിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ബുക്കിനെ കുറിച്ച് എഴുതുക, അതുപോലെ അദ്ദേഹം നേരിട്ട തടസ്സങ്ങൾ വിസിറ്റ് ചെയ്ത സമയത്തും ഇന്ത്യ വിസിറ്റ് ചെയ്ത സമയത്തും ഒക്കെയുള്ള കാര്യങ്ങൾ, ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിവരണമൊക്കെയാണ് എഴുതാനുള്ളത്.
അടുത്ത എസ്സേയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ സമരങ്ങളാണ് ചോദിക്കുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം, കിറ്റ് ഇന്ത്യ. ഇതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. വളരെ സിമ്പിളാട്ടോ. അപ്പോൾ ഇത്രയും നല്ല ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ തന്നെ പറ്റിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞാൽ തന്നെ ടെൻഷൻ അടിക്കുന്നു വേണ്ട. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ ആശ്വസിക്കുക. അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആവുക. ഓക്കെ, നല്ലൊരു രീതിയിൽ എല്ലാ എക്സാം എഴുതാൻ കഴിയട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.